ഹേ വൺസ് അഗൈൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ട്വിനേറ്റ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ്. നാളെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ലാലിഗ പ്ലെയേഴ്സൊക്കെ വരികയാണ്. സോ ലാലിഗ ഇവൻറ്റിലെ പ്ലെയേഴ്സിൻ്റെ ലീഗ് കാര്യങ്ങൾ, പ്ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഇന്നലെ ഇട്ടിരുന്നു. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു കൺഫർമേഷനും അത് കണക്ക് ആ പ്ലെയേഴ്സിൻ്റെയൊക്കെ സ്റ്റാറ്റ്, അത് കണക്ക് ഇന്നലെ ഇട്ട ഐക്കൺസിൽ നിന്ന് നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ട് ഗൈസ്. ഐക്കണ്ടൊക്കെ വരുന്നുണ്ട്, റൊണാൾഡോ നെസാരിയോ ഒക്കെ വരുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം എപ്പോഴും പറയുന്നതെന്നൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മളെ ചാനൽ ആദ്യമായിട്ടാണെന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനകത്ത് അപ്ഡേറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഓളിലൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ മറന്നുകൊണ്ട. അത് എനിക്ക് വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലേ ഡിസ്ലൈക്ക് അടിച്ചു വന്നിട്ട് ജസ്റ്റ് ആ കാരണോടൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചേഞ്ച് ചെയ്യാം. അത് എനിക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇൻസ്റ്റയിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം. സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നത്തെ മെയിൻ കണ്ടൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ ലാലിഗ ഇവൻറ്റിലെ പ്ലെയേഴ്സ് നമ്മൾ നോക്കുന്നത്, ബാഴ്സലോണ നോക്കുന്നുണ്ട്, റിയൽ മാഡ്രിഡ് അങ്ങനെയുള്ള മെയിൻ ലാലിഗയിലെ തന്നെ മെയിൻ ടീമിൻ്റെയൊക്കെ വരാൻ പോകുന്ന പ്ലെയേഴ്സിനെ നോക്കുന്നുണ്ട്, അവരെയൊക്കെ സ്റ്റാറ്റ് നോക്കുന്നുണ്ട്, അവരെയൊക്കെ കിടിലം കിടിലൻ പവറാണോ, അവരെ കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ടീം ഓഫ് ദി സീസൺ വരുന്നുണ്ട്, അതിന് ഫ്ലാഷ് ബാക്ക് ഇവൻറ്റ്, സോറി, ടീം ഓഫ് ദി സീസണിൻ്റെ ഫ്ലാഷ് ബാക്ക് ഇവൻ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ നമ്മളെ യൂട്ടോട്ടിയുടെ ഒരു ചെറിയ കുറച്ച് ലീക്ക് വന്നിട്ടുണ്ട് കാർഡുകളെ, അതിൽ നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഉണ്ട്. സോ അപ്പോൾ അതും നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നേരെ നമുക്ക് വിടാം. സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ടീം ഓഫ് ദി സീസൺ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ഡെൽപീരിയോ എന്തോ ഡെൽപെയറോ എന്ന് അങ്ങനെയാണ്ട് പറഞ്ഞൊരു പ്ലെയറിൻ്റെ മെയിൻ കാർഡാണ്, ഇതിലെ ഹൈലൈറ്റ് ഐക്കോണിക് കാർഡാണ്, 115 OVR ആണ്. സോ അടിപൊളി ഒരു കാർഡാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫെർണാഡോ ടോറസ് ഉണ്ട്, ടോറസിൻ്റെ കിടിലെ ഒരു കാർഡ് നേരത്തെ തന്നെ നമുക്ക് ഹീറോസ് ജേണിയിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഹീറോസ് ജേണി ഇല്ല. സോ ആ ഒരു പ്ലെയറിൻ്റെ കാർഡ് വരുന്നുണ്ട്. അതിനൊക്കെ നമ്മളെ ഹസാഡ്, അവരൊക്കെ ഹസാഡ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറുണ്ട്. അങ്ങനെ കുറേ അധികം പ്ലെയേഴ്സ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ലീക്ക് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നാളെ ഒരു ഇവൻ്റായിട്ട് ഇതുകൂടെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയിൽ ഇത് കാണിച്ചത്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, അന്നത്തെ കണക്ക് നമ്മളെ വാട്ട് ഇഫ് ഇവൻ്റ് പെട്ടെന്ന് വന്ന കണക്ക്, സോ ഇതും ചിലപ്പോൾ പെട്ടെന്ന് കയറി വരാം. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സോ അതാണ് നമ്മൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളെ മെയിൻ ഇവൻ്റായ ലലിഗ ടോട്ട്സിൻ്റെ ലലീഗയിലോട്ട് കിടക്കാം. സോ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ഒരു കാര്യം വീണ്ടും പറയാം. നമ്മളെ ചാനൽ ഇത്രയും നേരം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്യാൻ മറന്നുപോകണ്ട. അത് എനിക്ക് വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ല, ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. നമ്മളെ വീഡിയോയ്ക്ക് ലൈക്കൊക്കെ ഇപ്പോൾ കുറവാണ്. സോ ലൈക്ക് കൂടെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, ഇതാണ് നമ്മളെ ടോട്ട്സ് ലാലിഗയിലെ ബാഴ്സലോണയുടെ ഒഫീഷ്യലി കൺഫേംഡ് വരാൻ പോകുന്ന ലൈനപ്പ് എന്ന് പറഞ്ഞാൽ, കൗണ്ടേ ഉണ്ട്, ബെൽഡ് ഉണ്ട്, അത് എനിക്ക് ബെൽഡ് എന്നാണെന്ന് തോന്നുന്നത് അയാളെ പേര്. സോ ഞാനത് പ്രൊണൗൺസ് ചെയ്ത് കൊളാക്കുന്നില്ല. പിന്നെ ടെസ്റ്റജൻ ഉണ്ട്, അത് എനിക്ക് തന്നെ റാഫീനി ഉണ്ട്, ലെവൻഡോസ്കി ഉണ്ട്, പെഡ്രേ ഉണ്ട്. സോ ഇത്രയും ഏകദേശം 6 പ്ലെയേഴ്സാണ് ബാഴ്സലോണ എന്ന ആ ഒരു ടീമിൽ നിന്ന് വരുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഏത് പ്ലെയറിനെയാണ് എടുക്കാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ള ഏത് പ്ലെയറിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാമല്ലോ ആർക്കാണ് ഇതിനകത്ത് ബാഴ്സലോണയ്ക്കകത്ത് നിലവിൽ വരാൻ പോകുന്ന പ്ലെയേഴ്സ് ഫാൻ ബേസ് കൂടുതലെന്ന്. ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ റോബർട്ട് ലെവൻഡോസ്കിയെ ഞാൻ ചൂസ് ചെയ്തോളൂ. കാരണം എനിക്ക് ലെവൻഡോസ്കിയുടെ കാർഡ് ഭയങ്കര ഇഷ്ടമാണ്, ലെവൻഡോസ്കി എന്നുള്ള പ്ലെയറിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊക്കെ ആ ഒരു ഗോൾ കീപ്പറെ ഞാൻ നോക്കും. എനിക്ക് പെഡ്രിയുടെ കാർഡിനോട് വലിയ താല്പര്യമില്ല. സോ ബാക്കി കുഴപ്പമില്ല, കൗണ്ടയൊക്കെ നേരത്തെയും വന്നിട്ടുള്ളതാണ്. സോ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ അപ്പോൾ നിങ്ങൾ ഏതൊരു പ്ലെയറിനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. സോ ഇനി റയൽ മാഡ്രിഡിൻ്റെ ക്യൂ ഉണ്ട്, സോ റയൽ മാഡ്രിഡിൻ്റെയും കൂടെ കമൻറ്റ് ചെയ്യണം, അത് മറന്നു പോകണ്ട. സോ ഗൈസ്, അപ്പം ആണ്ട് ഇതാണ് നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ സ്കോഡ് എന്ന് പറയുന്നത്. സോ വാൽവെഡ്ര ഉണ്ട്, അത് കണക്ക് തന്നെ മോഡ്രിക്ക് ഉണ്ട്, എഡർമിൽട്ടോ ഉണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, ബെൻസിമ ഉണ്ട്. സോ ഇതിൽ നിങ്ങൾ ഏതൊരു പ്ലെയറിനെയാണ് എടുക്കാൻ ചൂസ് ചെയ്യുന്നത് പറയാം. ഇതും നമ്മളെ ലലിഗയിലെ രണ്ട് മെയിൻ ടീമുകളിൽ ഒന്ന് റയലും ഒന്ന് ബാഴ്സയാണ്, അറിയാമല്ലോ. ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇതിൽ നിങ്ങൾ ഏതൊരു പ്ലെയറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിൽ വിനീഷ്യസിനായിരിക്കും കൂടുതൽ ഫാൻ ബേസ് വരാൻ പോകുന്നതെന്ന്. സോ ഒബ്വിയസ്ലി എനിക്ക് വിനീഷ്യസിനെ തന്നെയാണ് ഇഷ്ടം. ഞാൻ ഇത് വിനീഷ്യസ്, അത് കണക്ക് തന്നെ മോട്രിക്ക്, ഇവരെ രണ്ടുപേരും എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുവെന്ന് വെച്ചാൽ നമ്മളെ വാൽവെഡ്രയുടെയൊക്കെ കാർഡ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതൊക്കെ ബെൻസിമ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ആ വന്നിരിക്കുന്ന ഞാൻ ആദ്യം കാണിച്ച ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അതിന് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം റിവാർഡ് പാത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എനിക്കറിയാൻ വയ്യ, ബാക്കി സെർവറിലൊക്കെ റിവാർഡ് പാത്തി വന്നു, നമുക്ക് ഇനി റിവാർഡ് പാത്തി വരുമെന്ന് അറിഞ്ഞൂടാ. കാരണം ഒട്ടുമിക്ക ഗെയിമുകൾ വന്നാലും എല്ലാവർക്കും ഇന്ത്യൻ സെർവറിനോട് ഭയങ്കര ബഹുമാനമാണ്. സോ അതുകൊണ്ട് തന്നെ വരുമെന്ന് എനിക്കറിയാൻ വയ്യ. സോ നമുക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. റിവാർഡ് പാത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എങ്ങനെ വേണമെങ്കിലും കളിച്ചിട്ടെടുക്കും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടീമിലെയൊക്കെ പ്ലെയേഴ്സിനെ കൂടെ നമുക്ക് നോക്കാം. അതിനുശേഷം ഇവരെയൊക്കെ സ്റ്റാറ്റിലോട്ട് നമുക്ക് കടക്കാം.
സോ ഗൈസ്, അപ്പോൾ നമ്മളെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ മൊളീന, അതാണെങ്കിൽ ഗ്രീസ്മെൻ്റെ ആണ്. ഇവരെ ടീമിൻ്റെ പേര് അത്ലറ്റിക്കോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ആ പേരെൻ്റെ വായി വരുന്നില്ല ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, മറന്നുകൊണ്ട് ആ പേരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ നമ്മളെ ഗ്രീസ്മെൻ, അതാണെങ്കിൽ മൊളീനയാണ് വരുന്നത്. ഇവർ രണ്ടിൻ്റെ പവർഫുൾ ഒരു കാർഡാണ് വരുന്നത്. ഇപ്പോൾ സോ അടുത്ത നെക്സ്റ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ 108, 109, 110 പ്ലെയേഴ്സൊക്കെയാണ്. അത് നോക്കുകയാണെങ്കിൽ ഫുൾ സ്പെയിൻ സ്പാനിഷ് പ്ലെയേഴ്സാണ്. മെറീനോ ഉണ്ട്, ഗാവിയോ ഗായുണ്ട്, അതാണ് ഹിസി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്, ഡാവി ഗരീക്ക, ഡേവിഡ് ഗാർസിയ, അങ്ങനെ കുറേ പ്ലെയേഴ്സ് ഉണ്ട്. സോറി, ഡേവിഡ് ഗാർസിയ ഞാൻ തെറ്റിദ്ധരിച്ചു, വായിച്ചപ്പോൾ മാറിപ്പോയി, എന്നോട് ക്ഷമിക്കുക. ആരെങ്കിലൊക്കെ പറഞ്ഞ പ്രൊണൗൺസേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം ഗൈസ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നമ്മളെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ് കാര്യങ്ങളിലോട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായി ഞാൻ എന്തുകൊണ്ട് റൊണാൾഡോ നെസാരിയോടെ ഒന്നും കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചില്ല. സോ അവർ കാർഡിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ വന്നിട്ടില്ല, ബട്ട് അവർ OVR അത് കണക്ക് തന്നെ സ്റ്റാറ്റും വെച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. സോ അത് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റൊണാൾഡോ നെസാരിയോടെ കാർഡാണ്. സോ നോക്കുകയാണെങ്കിൽ പേസ് 153, ഷോട്ട് 154, പാസിങ് 120, അതേകണക്കിന് ട്രിപ്ലിങ് 143, ഡിഫൻസ് 80, ഫിസിക്കൽ 126. സോ ഒരു പവർഫുൾ കാർഡാണ്. ടോട്ടൽ OVR നോക്കുകയാണെങ്കിൽ  115. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ബല്ലാക്കാണ്. ബല്ലാക്കിൻ്റെ കാർഡ് നോക്കുകയാണെങ്കിൽ പേസ് 139, ഷൂട്ട് 152, പാസ് 149, ട്രിപ്ലിങ് 143, ഡിഫൻസ് 109, ഫിസിക്കൽ 127. സോ ബല്ലാക്കിൻ്റെ ഒരു കിട്ടലും കാണാണ്. ടോട്ടൽ OVR നോക്കുകയാണെങ്കിൽ 114. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഐക്കോണി സെക്ഷൻ വിട്ടു, പെഡ്രിയാണ്. പെഡ്രിയെ നോക്കുകയാണെങ്കിൽ പെഡ്രിയുടെ ആ ഒരു കാർഡ് നോക്കുകയാണെങ്കിൽ 125 പേസ്, 115 ഷോട്ട്, 147 പേസ്, ട്രിപ്ലിങ് 139, ഡിഫൻസ് 111, ഫിസിക്കൽ 109. പിന്നെ നോക്കുകയാണെങ്കിൽ ട്രസ്റ്റൻ ആണ്. നോക്കുകയാണെങ്കിൽ ഡൈവ് 146, പൊസിഷൻ 146, ഹാൻഡ് നോക്കുകയാണെങ്കിൽ 146, റഫ് ആണെന്നു അങ്ങനെ എന്തോ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്നായിരിക്കും ഞാൻ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. പിന്നെ എഡർ മിൽട്ടോ ആണ്. എഡർ മിൽട്ടോടെ പേസ് 129, ഷോട്ട് 85. ഓ, ഷോട്ട് വൺ ശോകം. പിന്നെ ബാക്കിയൊക്കെ ഓക്കെ. പിന്നെ അല്ലോ നമ്മളെ സ്വന്തം റോബർട്ട് ലെവൻഡോസ്കിയാണ്, 112 രൂപയുണ്ട്. 123 പേസ്, 148 ഷോട്ട്, 114 പാസിങ്, ട്രിപ്പിളി 131, ഡിഫൻസ് 74, ഫിസിക്കൽ 128. സോ ടോട്സ് പ്ലെയേഴ്സിൻ്റെ എല്ലാവരും ഹൈലൈറ്റ് നല്ല രീതിക്ക് തന്നെ ഫിസിക്കൽ ഉണ്ട്. സോ അതുകൊണ്ടൊരു ഒരു മാച്ച് ഫുള്ള് കടന്ന് പട്ടിയെ പോലെ പണിയെടുത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. പിന്നെ നോക്കുകയാണെങ്കിൽ ലൂക്കാ മോഡ്രിക്കാണ്. ലൂക്കാ മോഡ്രിക്കിൻ്റെ കാർഡ് നോക്കുകയാണെങ്കിൽ 117 OVR, പേസ് 117, ഷോട്ട് 122, പാസിങ് 151, ട്രിപ്ലിങ് 138, ഡിഫൻസ് 113, ഫിസിക്കൽ 101. സോ ഫിസിക്കലേ ഉള്ളൂ ഇങ്ങനത്തൊരു ഡൗൺ ആയിട്ട് കാണുന്നു, ബാക്കിയെല്ലാം കിടിലമാണ്. പിന്നെ റാഫീനിയുടെ ഒരു കാർഡാണ്. റാഫീനിയുടെ കാർഡ് നോക്കുകയാണെങ്കിൽ 150 പേസ്, 141 ഷോട്ട്, 131 പാസിങ്, ട്രിപ്ലിങ് 148, ഡിഫൻസ് 72, ഫിസിക്കൽ 110. സോ റാഫീനിക്ക് അടിപൊളി ഫിസിക്കൽ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഡിഫൻസിൻ്റെ ചെറിയ ഇതുള്ളൂ, അത് നമ്മൾ റാഫീനിക്ക് ഡിഫൻസ് നോക്കുന്നത് ശരിയല്ല. സോ അതായത് ഇടയ്ക്ക് വിട്ടുപോയ നമ്മളെ ഒരു ഐക്കണിക്കാണിത്, നമ്മളെ വയേറിയോ അങ്ങനെയാണ് പറഞ്ഞൊരു പ്ലെയറാണ്, ഫ്രാൻസ് പ്ലെയറാണ്. 114 OVR. പിന്നെ നോക്കുകയാണെങ്കിൽ വിനീഷ്യസ് ആണ്, വിനീഷ്യസ് അണ്ണൻ. സോ വിനീഷ്യസ് അണ്ണൻ നോക്കുകയാണെങ്കിൽ 153 പേസ്, 141 ഷോട്ട്, പാസിങ് 126, ട്രിപ്ലിങ് 52, 152, 53 ഡിഫൻസ്, ഫിസിക്കൽ 102. സോ ഇതിനകത്തും എനിക്ക് തോന്നിയ ഒരു പോരാക്കുറവ് ഡിഫൻസ് മാത്രമാണ്. സോ ഇത്രയും പ്ലെയേഴ്സിൻ്റെയാണ് സ്റ്റാറ്റ് ഇട്ടിരിക്കുന്നത്, കുറച്ച് പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ് കിട്ടാനുണ്ട്. സോ അത് നമ്മൾ നാളെ കംപ്ലീറ്റ് ഗെയിം റിവ്യൂ ആയിട്ട് ചെയ്യാം. ഗെയിം വന്നതിന് ശേഷം ഒരു റിവ്യൂ വീഡിയോ വേണോ വേണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. സോ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കവറപ്പ് ചെയ്തു. സോ ഇനി നമുക്ക് കുറച്ച് ടോട്സിൻ്റെ കുറച്ച് ലീക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ റൊണാൾഡോ ഉണ്ടെന്നൊക്കെ പറയുന്നു, അത് ഞാൻ ഇതുവരെയ്ക്ക് ഒന്ന് കൺഫേം ചെയ്ത് പറയുന്നില്ല. പിന്നെ ഒരു ലീക്ക് കിട്ടിയപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ്. അതിൽ നമ്മളെ മെസ്സിയുടെ ഫോട്ടോ ഒന്നുമില്ല. സോ മെസ്സി ഇല്ലാത്തൊരു ടൂട്ടോട്സിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ വയ്യ ഗൈസ്. സോ മെസ്സി എന്തായാലും കാണും, അതേക്കാൻ റൊണാൾഡോ കാണാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ആ ഒരു ലീക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം. സോ ഇതാണ് പ്ലെയേഴ്സ്, ഡിബ്രൂണി ഉണ്ട്, അത് കണക്ക് ഹാലൻഡ്, ലെവൻഡോസ്കി, റൊണാൾഡോ, പിന്നെ കിമ്മിച്ച് ആണ്. ഓക്കെ, കിമ്മിച്ച്, ഇത്രയും പ്ലെയേഴ്സാണ്. ഇവരൊക്കെ അർഹതപ്പെട്ട പ്ലെയേഴ്സാണ്, പക്ഷേ അത് കിമ്മിച്ചിന് വന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ലീക്കായിട്ട് മാത്രം കണ്ടാൽ മതി, ഒട്ടും കൺഫേംഡ് അല്ല. സോ ഇത് കൺഫേം ആയതിനു ശേഷം യൂട്ടോട്സിൻ്റെ പറഞ്ഞ് എഴുതുന്നതായിരിക്കും. സോ എന്തായാലും നാളെ ഒരു അപ്ഡേറ്റ് വരുമല്ലേ. സോ ചിലപ്പോൾ യൂട്ടോട്സ് വരാൻ ചാൻസ് ഉണ്ട്, വരാതിരിക്കാം. നമ്മളെ ഈയുടെ കാര്യമാണ്. സോ തോന്നി കണക്ക് കമ്മാർ ചെയ്യും. എന്തായാലും യൂട്ടോട്സ് ഫസ്റ്റ് ഹാഫെന്നേ കൊടുത്തിട്ടുള്ളൂ. സോ ഫസ്റ്റ് ഹാഫ് ഇത്രയും പ്ലെയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് മെസ്സി കാണും. സോ അങ്ങനെ ലലീഗ വന്നിരിക്കുകയാണ്. സോ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഇവൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സോ അത് കാണാത്തതുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വന്നാൽ മാത്രം മതി. അത് കണക്ക് തന്നെ ഇതിനകത്ത് അപ്ഡേറ്റ് വീഡിയോസൊക്കെ നേരത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്ത് വയ്ക്കുക, എന്നാൽ മാത്രമേ അപ്ഡേറ്റ്സിലേക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പം തന്നെ കണ്ട് അപ്ഡേറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. സോ അത് കണക്കാൻ ഇവൻ ഗൈഡിനും വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, അതെനിക്ക് ഗെയിം റിവ്യൂസിനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഓൾ ഇൻ ഓൾ ചാനലാണ് ഗൈസ് നമ്മളെ ചാനൽ. സോ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രം, നോ സങ്കടം. സോ ഫുള്ളി ഗുണം മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്തൊരു കിട്ടും. വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ക്ലൗൺ സർ സൈനിങ് ഔട്ട്. ബൈ ബൈ.